ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോണ ഒരു കിടുക്കാച്ചി റെസിപ്പിയാണ്. നല്ല അഷ്ടമുടിക്കായിൽ കളിച്ച് വളർന്ന കരിമീനെ പൊള്ളിച്ച് ആ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. രാത്രി നേരത്തായിട്ടാണ് നമുക്ക് കരിമീനെ സംഘടിപ്പിക്കാൻ പറ്റുക. കുറേ അലഞ്ഞ് കരിമീൻ കിട്ടാനില്ല. അങ്ങനെ തപ്പി നമുക്ക് പറ്റാവുന്ന നല്ല വലിപ്പത്തിലുള്ള പൊള്ളിക്കാൻ പാകത്തിനുള്ള കരിമീൻ നമുക്ക് സന്ധ്യയോടുകൂടി കിട്ടി. അതിനാൽ രാത്രി തന്നെ നമുക്ക് കുക്കിങ്ങോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പകലായി. നമുക്ക് വേണ്ടി ഇന്ന് കരിമീൻ പൊള്ളിച്ചു തരുന്നത് കൊല്ലംകാരനായ എൻ്റെ സ്വന്തം അളിയൻ തന്നെയാണ്. ആള് കരിമീൻ പൊള്ളിക്കണതിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ ആളെ കൊണ്ട് ചെയ്യുമ്പോഴല്ല നിങ്ങൾക്കത് കുറച്ച് ആസ്വാദകരാവുള്ളൂ. അത് തന്നെയാണ് ആളെ കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ആള് നല്ല ഫാസ്റ്റായി ഫാസ്റ്റായി ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴേ ഓക്കെ അളി എടുക്ക് വാ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾ വേഗം ചതമലും കാര്യങ്ങളൊക്കെ കുറച്ചധികം കരിമീനുണ്ട്. എല്ലാം പൊള്ളിക്കാൻ തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് കൊല്ലം ഭാഗത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ കഴിക്കേണ്ട ഒരു ഭക്ഷണം എന്ന് പറഞ്ഞാൽ കരിമീൻ പൊള്ളിച്ചാണ്. ഏറ്റവും ടേസ്റ്റുള്ള കരിമീൻ കിട്ടണമെങ്കിൽ കൊല്ലം ഭാഗത്തേക്ക് തന്നെ പോകണം. നമ്മളവിടെ കരിമീൻ കിട്ടില്ല എന്നല്ല കേട്ടോ, പക്ഷേ അഷ്ടമുടിക്കായലിലെ കരിമീൻ ഒരു പേര് വേറെ തന്നെയാണ്, ടേസ്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത്രയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ക്ലീനിങ് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഇതാണ്. വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. ഇതിനെ വർക്ക് പൊള്ളിക്കാവുന്ന രീതിയിൽ ആ മൗത്തിൻ്റെ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയും. ബാക്ക് ടെയിൽ അതിൻ്റെ മുകളിലെ മുള്ളില്ലേ അതൊക്കെ നമ്മൾ സിസർ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യും. ഇതാണ് നമ്മൾ അളിയൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആളെ കൊണ്ട് തന്നെ ചെയ്യിക്കണത്. നിങ്ങൾക്ക് നല്ല കുറച്ച് കരിമീൻ നന്നായി പൊള്ളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ആളെ നാട്ടിൽ കിട്ടണ പോലെ ഒന്നുമല്ല കേട്ടോ. ഈ കൊല്ലം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കായലെ ഭാഗത്തൊക്കെ പോയിട്ട് കരിമീനോ കാര്യങ്ങളോ മീനുകളൊക്കെ വാങ്ങി കഴിഞ്ഞാൽ മൊത്തം കോമഡി. അര കിലോ കാക്കിലോ ഒരു കിലോ അങ്ങനത്തെ കണക്കൊന്നുമില്ല. അവർ പിടിച്ചു വന്നതൊക്കെ ഒരു കുമ്പിളാണെങ്കിൽ ആ കുമ്പിള് നമ്മൾ മേടിച്ചെടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ലേലത്തിലാണ് അവർക്കന്ന് എന്ത് കിട്ടി. നല്ല ഫ്രഷ് കാര്യങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ വള്ളത്തിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അവരൊരു വിലയിട്ട് നമുക്ക് പറയും. ആ വില നമുക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അല്ലാണ്ട് ഒരു കിലോ അര കിലോ അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ല. അത് ഞാൻ അവിടെ പോയിട്ട് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നമ്മുടെ ഇവിടെയൊക്കെ നമുക്ക് ആവശ്യമനുസരണ സാധനങ്ങൾ കിട്ടും. അവിടെ അങ്ങനെയല്ല, ഒരു അളവിന് വെച്ചിട്ടാണ് വില പറഞ്ഞ് തരുന്നത്. ഇത്രയും കരിമീനൊക്കെ ഉള്ളത് കാരണം വീഡിയോ ഒരുപാട് ലാഗും സമയം പോകുമ്പോഴേപ്പോഴേക്കും സോജലിനെ സഹായിക്കാൻ വേണ്ടി എൻ്റെ മറ്റൊരളിയനായ ജിജു അളിയനെ എത്തി. ആളും കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ അടിപൊളിയായിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ സ്പീഡായിട്ടാണ്. നന്നായി കഴുകിയെടുക്കണം. നന്നായി ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ള നല്ല വെട്ടിപ്പാക്കി എടുക്കണം. അതാണ് അടുത്ത കാര്യം. വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം കുറച്ച് കല്ലുപ്പും കൂടെ എടുത്തിട്ട് അതിട്ട് തിരുമ്മി ഒന്നുകൂടെ കഴുകിക്കളയുകയാണെങ്കിൽ മീനുള്ള ഒരു ചെറിയ സ്മെല്ല് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അഴുക്കുകൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് ചതമ്പിൽ ക്ലീൻ ചെയ്താണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോകും. നമ്മൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകണം. നമ്മൾ കുറച്ച് ഉപ്പ് കല്ല് തേണ്ട, ഉപ്പ് കല്ലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് തിരുമ്മി അഴുക്കൊക്കെ കളഞ്ഞ് കഴുകി അങ്ങോട്ട് കളയാം. മീൻ നല്ല പക്ക ക്ലീൻ ആയിരിക്കും. അത് പൊള്ളിക്കാൻ റെഡി ആയിട്ട് കൊതിച്ചിരിക്കുന്ന കരിമീനാക്കിയാൽ നമ്മൾ അതിന് മാറ്റണം. നമ്മൾ അങ്ങനെ ഈ മീൻ പിന്നെ ചത്താലി ചീച്ചി വറുത്താലും ചീച്ചി ചിരിച്ചിരിക്കണ്ടോ? ഇത് വറക്കുമ്പോഴേ ചിരിച്ചിരിക്കണ്ടോ? ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കരിമീനെ നമുക്ക് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പുറം ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ട് നല്ല നൈസായിട്ട് അങ്ങോട്ട് കീറി കൊടുക്കുക. ഒരു പുറം അല്ല കേട്ടോ, രണ്ട് പുറവും ചെയ്യണം. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോണ അരപ്പ് നന്നായി ഇതിനകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്.
വേണ്ട, രണ്ട് സൈഡും നമ്മൾ നൈഫ് വെച്ചിട്ട് നന്നായി വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ കരിമീൻ്റെ രണ്ട് സൈഡ് നന്നായി വരഞ്ഞത് ഫുള്ളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചേർക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളക് പൊടി, അതുപോലെ ലേശം മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം എടുത്തതിന് ശേഷം നല്ല നാടൻ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടാണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. കാരണം അതുപയോഗിച്ച് മീൻ പൊള്ളിക്കുമ്പോഴുള്ള ടേസ്റ്റ് നമുക്ക് വേറെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതിനെ അറിയാൻ വേണ്ടി ഇനി നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളാം. കടയിൽ നിന്ന് വാങ്ങേണ്ട ആട്ടിയ വെളിച്ചെണ്ണ കിട്ടാണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് പൊള്ളിച്ച് നോക്കുക. പിന്നെ ലേശം മസാലയും വേപ്പിലയും കൂടെ ഇടുക. നന്നായി തിരുമുക, ലേശം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരുമുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനിൻ്റെ പുറത്ത് തേക്കാൻ പാകത്തിനുള്ള രീതിയിൽ ഒരു ചെറിയ ലിക്വിഡ് പോലെ ആക്കി എടുക്കുക നമ്മൾ. അപ്പോൾ നമുക്കത് മീനിൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ആ രീതിയിലേക്ക് മസാല കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ മീൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മളെ കത്തി കൊണ്ട് കീറി ഭാഗമൊക്കെ ഒന്ന് കൈ ചെറുതായിട്ട് മലർത്തി പിടിച്ച് കഴിഞ്ഞാൽ നഖത്ത് കിട്ടും. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ഏകദേശം നമ്മുടെ മീനെല്ലാം ഇത് നമ്മൾ മസാലയൊക്കെ തേച്ച് ഏകദേശം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഇത് കുറച്ച് നേരം ഈ മസാലയൊക്കെ ഈ മീനിലേക്ക് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നന്നായി ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഒരു വാഴല വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഇതിനകത്ത് വാഴല വെച്ചിട്ടാട്ടോ പൊള്ളിക്കാൻ പോകണം. അപ്പോൾ വാഴല വയ്ക്കുക, ചട്ടി ചൂടായതിന് ശേഷം വാഴല വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ആട്ടിയ വെളിച്ചെണ്ണ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെയുള്ള വെളിച്ചെണ്ണയാണെങ്കിൽ അതിനുള്ളൊരു സ്മെല്ലിങ്ങും ആ രുചിക്കും ഒരു വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞതെന്ന് മാത്രം. മീനെ ഓരോന്നായി ഓരോന്നായി വയ്ക്കുക. ഇനി എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചീഞ്ചട്ടിക്ക് പാകത്തിനുള്ളൊരു അടപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പതുക്കെ അടച്ചു വയ്ക്കുക. പെട്ടെന്ന് തന്നെ പുള്ളി കിട്ടാൻ വേണ്ടിയിട്ടാട്ടാ ഒരു 15 മിനിറ്റ് മതി, അപ്പോഴേക്കും മീൻ പുള്ളി ഉണ്ടാവും. ഒരുപാട് മുരിയിപ്പിക്കാൻ പാടില്ല, അപ്പോൾ ആ പുള്ളിച്ചതിൻ്റെ ടേസ്റ്റ് കിട്ടാവുള്ളൂ. ഒരു 15 മിനിറ്റ് കഷ്ടി മതി, അപ്പോഴേക്കും നമ്മുടെ മീൻ പൊള്ളിയിട്ടുണ്ടാവും. നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പതുക്കെ എടുത്ത് പ്ലേറ്റിലേക്ക് ഇടാം. കരിമീൻ പൊള്ളിച്ച് വാഴ പൊള്ളിച്ച് കഴിക്കണം, അതാണ് സൂപ്പർ. കരിമീൻ പൊള്ളിച്ചത് സൂപ്പർ ടേസ്റ്റ്, ഒന്നും പറയാനില്ല. തലയ്ക്ക്